നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആദ്യം എം ജി യൂണിവേഴ്സിറ്റി വാർത്തകൾ. പ്രാക്ടിക്കൽ 4ാം സെമസ്റ്റർ എംആർക്ക് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ പരീക്ഷാ തീയതി. 1ാം സെമസ്റ്റർ ബി എഡിൻ്റെ, 3ാം സെമസ്റ്റർ എം ബി എസിൻ്റെ പരീക്ഷകൾക്ക് അപേക്ഷിക്കാം. 3ാം സെമസ്റ്റർ ഐ എം സി എ, 3ാം സെമസ്റ്റർ സി ബി സി എസ് എസ്, മേഴ്സി ചാൻസ് റീ അപ്പിയറൻസ്. 2015-16-14 അഡ്മിഷൻ്റെ അതേപോലെ തന്നെ പരീക്ഷാഫലം എം ബി എ 3ാം സെമസ്റ്ററിൻ്റെ വന്നിട്ടുണ്ട്. സ്പോട്ട് അഡ്മിഷന് മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡയറക്ടർ ഫെലോഷിപ്പ് എം ജി സർവകലാശാലയിൽ ഗവേഷണത്തിന് അപേക്ഷിക്കാം. പരീക്ഷ മാറ്റി. 2ാം സെമസ്റ്റർ ബി പി എഡ് പരീക്ഷകൾ സെപ്റ്റംബർ 25 പരീക്ഷ 30 മാറ്റി. പരീക്ഷകൾ മാറ്റി സെപ്റ്റംബർ 26, ഒക്ടോബർ 4, 5, 6 തീയതികൾ നടത്തുന്ന പരീക്ഷകൾ മാറ്റിവെച്ച് പുതുക്കിയ തീയതി പിന്നീട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ കരാർ നിയമനം. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം 3ാം സെമസ്റ്റർ ഐ എം സി എ പരീക്ഷയ്ക്ക്. പ്രാക്ടിക്കൽ 7ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് എം സി എ പരീക്ഷയുടെ അപ്ലൈഡ് ജിയോളജി അസിസ്റ്റൻറ്റ് പ്രൊഫസർ പരീക്ഷാഫലം. ജൂണിൽ നടത്തിയ 4ാം സെമസ്റ്റർ എം എസ് സി ബയോ നാനോ ടെക്നോളജിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. 1ാം സെമസ്റ്റർ എം എസ് സി മാത്തമാറ്റിക്സ് റിസൾട്ട് വന്നു. 4ാം സെമസ്റ്റർ പി ജി സി എസ് എം എസ് സി ഇലക്ട്രോണിക്സ്, എം എസ് സി അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, എം എസ് സി സൈബർ ഫോറൻസിക് റിസൾട്ട് വന്നു. യോഗ കോഴ്സുകളിൽ പ്രവേശനം നേടാം. പ്രാക്ടിക്കലിൽ 2ാം സെമസ്റ്റർ എം എ എക്കണോമിക്സിൻ്റെ സ്കൂൾ ഓഫ് എനർജി മെറ്റീരിയൽ സ്പോട്ട് അഡ്മിഷന്. റിസർച്ച് അസോസിയേറ്റ് കരാർ നിയമനം. കോഴ്സ് കോർഡിനേറ്റർ കോഴ്സ് മെൻറ്റർ താൽക്കാലിക നിയമനം. പനി പ്രതിരോധം ഹോസ്റ്റലുകൾ അടച്ചു. ക്രിസോസ്റ്റം ചെയർ ഇസ്ത്വാൻ പെർസൽ ചെയർ. 2ാം സെമസ്റ്റർ എം എസ് സി മൈക്രോബയോളജി പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്, ഡേറ്റ് വന്നിട്ടുണ്ട്. 2ാം സെമസ്റ്റർ ബി വോക്ക് ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ അപ്ലൈഡ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ പരീക്ഷ. 5ാം സെമസ്റ്റർ എം എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി പരീക്ഷ. നാനോ ടെക്നോളജിയുടെ സ്പോട്ട് അഡ്മിഷൻ. ബി എസ് സി മെഡിക്കൽ മൈക്രോബയോളജി പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ജൂണിൽ നടത്തിയ 3ാം സെമസ്റ്റർ എം എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രിയുടെ സ്കൂൾ ഓഫ് പെഡഗോഗിക് സയൻസ് നടത്തിയ 4ാം സെമസ്റ്റർ എം എഡിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. എം എഡിൻ്റെ ഏകജാലക പ്രവേശനം, അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. റെഗുലർ കോഴ്സിന് തുല്യം ഓൺലൈനിൽ എം കോം പഠിക്കാം. 30ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. പ്രാക്ടിക്കലിൽ 2ാം സെമസ്റ്റർ ബി വോക്ക് പ്രിൻറ്റിംഗ് ടെക്നോളജി പരീക്ഷ. അതിൻ്റെ 3ാം സെമസ്റ്റർ സി ബി സി എസ് എസ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് കോഴ്സ്. സ്പോട്ട് അഡ്മിഷന് 2ാം സെമസ്റ്റർ ബി എസ് സി ബയോടെക്നോളജി പരീക്ഷയുടെ പ്രാക്ടിക്കലിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. സൗജന്യ പി എസ് സി പരീക്ഷ പരിശീലനം. പ്രാക്ടിക്കൽ 2ാം സെമസ്റ്റർ ബി വോക്ക് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഓട്ടോമേഷൻ. 2ാം സെമസ്റ്റർ ബി എസ് സി ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്. 4ാം സെമസ്റ്റർ ബി എ മൾട്ടിമീഡിയ. 4ാം സെമസ്റ്റർ എം എസ് സി ഫിഷറി ടെക്നോളജി ആൻഡ് അക്വാകൾച്ചർ. 2ാം സെമസ്റ്റർ ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. 2ാം സെമസ്റ്റർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഡേറ്റ അനലിസ്റ്റിക്. 2ാം സെമസ്റ്റർ ബി എസ് സി മൈക്രോബയോളജി. 4ാം സെമസ്റ്റർ സി ബി സി എസ്. 2ാം സെമസ്റ്റർ എം എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പരീക്ഷാ തീയതി. 1ാം സെമസ്റ്റർ എൽ എൽ എമ്മിൻ്റെ പരീക്ഷാ ടൈം ടേബിൾ. 5ാം സെമസ്റ്റർ ബി ടെക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എനർജി പരീക്ഷ മാറ്റിവെച്ചു. സെപ്റ്റംബർ 19-25 നടത്തായിരുന്ന 1ാം സെമസ്റ്റർ ബി പി എസ് പരീക്ഷ സെപ്റ്റംബർ 28-30 തീയതികളിൽ മാറ്റിവെച്ചു. സെനറ്റ് യോഗം ഒക്ടോബർ 30 എം ജി സർവകലാശാല സ്കൂൾ ഓഫ് എനർജി മെറ്റീരിയൽസ് 2 വിദ്യാർത്ഥികൾക്ക് വിദേശ ഫെലോഷിപ്പ് ലഭിച്ചു. 14 വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലയിലേക്ക്. ഒരാൾ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ. പ്രാക്ടിക്കൽ 2ാം സെമസ്റ്റർ സി ബി സി എസ് ബി എ മ്യൂസിക് വയലിൻ കഥകളി വേഷം കഥകളി ചെണ്ട പ്രാക്ടിക്കൽ സെപ്റ്റംബർ 19 വൈവ ഒ സി 2ാം സെമസ്റ്റർ എം എസ് ഡബ്ല്യു. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. പി എച്ച് ഡി കോഴ്സ് വർക്കിൻ്റെ അപേക്ഷ ക്ഷണിക്കുന്നു. സ്പോട്ട് അഡ്മിഷൻ സൂക്ഷ്മ പരിശോധന. 2ാം സെമസ്റ്റർ സി ബി സി എസ് പരീക്ഷയുടെ, 2ാം സെമസ്റ്റർ ബി കോമിൻ്റെ, 2ാം സെമസ്റ്റർ ബി എയുടെ എല്ലാം സൂക്ഷ്മ പരിശോധനയുടെ വന്നിട്ടുണ്ട്. സ്പോട്ട് അഡ്മിഷൻ
കേരള സർവകലാശാല ഫ്യൂച്ചർ സയൻസ് പഠന വകുപ്പിൽ AICT അംഗീകാരമുള്ള എംടെക് ടെക്നോളജി മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് പരീക്ഷാഫലം. രണ്ടാം സെമസ്റ്റർ MSc ഇലക്ട്രോണിക്സിൻ്റെ റിസൾട്ട് വന്നു. രണ്ടാം സെമസ്റ്റർ MSc ഫിസിക്സിൻ്റെ റിസൾട്ട് വന്നു. MSc ബോട്ടണിയുടെ റിസൾട്ട് വന്നു. MSc ബയോകെമിസ്ട്രിയുടെ റിസൾട്ട് വന്നു. MCOMൻ്റെ റിസൾട്ട് വന്നു. മൂന്നാം സെമസ്റ്റർ ട്രിപ്പിൾ സെർ LLB റിസൾട്ട് വന്നു. പ്രാക്ടിക്കൽ വൈവാം. ഒന്നാം സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാക്ടിക്കൽ ഡേറ്റ്. മൂന്നാം സെമസ്റ്റർ സുവോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ബയോസ്റ്റാക്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി പരീക്ഷയുടെ പ്രാക്ടിക്കൽ. വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രം നടത്തുന്ന MA സോഷ്യോളജി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആനുവൽ സ്കീം പരീക്ഷയുടെ പരീക്ഷാ ഫീസ്. വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം നടത്തുന്ന 1-2 സെമസ്റ്റർ MLIC പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 4-ാം സെമസ്റ്റർ MA MSc MCOM ന്യൂ ജനറേഷൻ കോഴ്സുകളുടെ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന. 7-ാം സെമസ്റ്റർ BTech സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. പരീക്ഷാഫലം. ജൂലൈയിൽ നടത്തിയ MA ഫിലോസഫിയുടെ റിസൾട്ട് വന്നു. ജർമ്മൻ B1-ൻ്റെ റിസൾട്ട് വന്നു. ജൂലൈ നടത്തിയ 4-ാം സെമസ്റ്റർ BMS ഹോട്ടൽ മാനേജ്മെൻറ്റ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ. ടൈം ടേബിൾ. ഒക്ടോബർ 3 ആരംഭിക്കുന്ന 4-8 സെമസ്റ്റർ BFA അപ്ലൈഡ് ആർട്ട് ആൻഡ് പെയിൻറ്റിങ്. ഒക്ടോബർ 4 ആരംഭിക്കുന്ന 6-ാം സെമസ്റ്റർ BFA പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു. സൂക്ഷ്മ പരിശോധന. 1-ാം സെമസ്റ്റർ BEd 2-ാം സെമസ്റ്റർ BEd. കേരള യൂണിവേഴ്സിറ്റി PG 1-ാം വർഷ സ്പോട്ട് അലോട്ട്മെൻറ്റ്. തിരുവനന്തപുരം മേഖല സെപ്റ്റംബർ 21-23, ആലപ്പുഴ 25, കൊല്ലം 26 തീയതികളിലായിട്ടാണ്. അഡ്മിഷൻ തീയതി നീട്ടി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷനുള്ള MEd-ൻ്റെ പരീക്ഷാഫലം. 4-ാം സെമസ്റ്റർ MSc ഫിസിക്സ്, 2-ാം സെമസ്റ്റർ MA ഹിസ്റ്ററി. സൂക്ഷ്മ പരിശോധന. 1-ാം സെമസ്റ്റർ BCOM അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റാ സയൻസ്. കേരള യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ UG PG പ്രോഗ്രാമുകൾക്കുള്ള അഡ്മിഷൻ സെപ്റ്റംബർ 30 വരെ. പരീക്ഷാഫലം. 1-ാം സെമസ്റ്റർ ത്രിവത്സര, 5-ാം സെമസ്റ്റർ പഞ്ചവത്സര, LLB മേഴ്സി ചാൻസ്. പരീക്ഷാ ഫീസ്. നവംബർ 13 ആരംഭിക്കുന്ന 6-ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര BA BCOM BBA LLB മേഴ്സി ചാൻസ് പരീക്ഷ. 6-ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര BA BCOM BBA LLB പരീക്ഷകൾ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. ടൈം ടേബിൾ. ഒക്ടോബർ 12 ആരംഭിക്കുന്ന 1-ാം സെമസ്റ്റർ PG ന്യൂ ജനറേഷൻ കോഴ്സിൻ്റെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷ ഒക്ടോബർ 12 പരീക്ഷാ വിജ്ഞാപനം. 2-ാം സെമസ്റ്റർ BA ഓണേഴ്സിൻ്റെ സൂക്ഷ്മ പരിശോധന. 7-ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് LLB ടൈം ടേബിൾ. ഒക്ടോബർ 17 ആരംഭിക്കുന്ന 3-ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര BA LLB BCOM LLB BBA LLB പരീക്ഷയ്ക്ക് PG സ്പോട്ട്. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.